Hi guys, Assalamu Alaikum. Welcome back to Glitters. Now, in this video, I will show you cotton thread and woolen thread. This is a heart shape. Add some white glue എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തു കൊടുക്കുക 2:1 എന്ന റേഷ്യോയിലാണ് നമ്മൾ ഗ്ലൂവും വെള്ളവും മിക്സ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതിലേക്ക് കോട്ടൺ ത്രെഡോ അല്ലെങ്കിൽ വൂളൻ ത്രെഡോ ഇതുപോലെ ഡിപ്പ് ചെയ്തു വെക്കുക എന്നിട്ട് ഒരു പേപ്പറിൽ നമ്മൾ ഹേർട്ട് ഷേപ്പ് വരച്ചതിന് ശേഷം ഇതുപോലെ തെർമോകോളിൽ വെച്ചിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് ഇതിന്റെ ഈ വരച്ച ആ ഒരു ലൈനിന്റെ മുകളിൽ ഈ വീഡിയോയിൽ കാണുന്നതേപോലെ നമ്മൾ ടൂത്ത് പിക്ക് വെച്ചു കൊടുക്കുക അതിങ്ങനെ വരി വരിയായിട്ട് വെച്ചു കൊടുക്കണം ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ടായിരിക്കണം ഇങ്ങനെ വെക്കേണ്ടത് We will glue the thread in this heart shape and pointed it. We will use the toothpick to thread it. We will tie it in this style. Thread it in this style. That is this heart shape in the base side shape in the style chuttiyathinu shesham pinne ullilotte angotu ingotum chutti kodukka pinne chutti kodukumbo oru paadu nammal ingane cheyanda edakku oru gap okke adinte edayile ullil enne nammal full fill cheyanda avashyamilla nammal ingane cheyumbo adinte edayile ingane gap varunnadana adine bangi undavuga cheriya cheriya holukal inde edayile venam എന്നിട്ട് അങ്ങനെ ചുറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവസാനമായിട്ട് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ ആ ഒരു സ്റ്റൈലിൽ തന്നെ ആ ഹേർട്ട് ഷേപ്പിന്റെ ആ ഒരു ഷേപ്പിൽ രണ്ട് തവണ നമ്മൾ ത്രെഡ് ഒന്നുകൂടി ചുറ്റി കൊടുക്കുക നമുക്ക് ഈ ബാക്കി വരുന്ന ത്രെഡ് കട്ട് ചെയ്തു ഒഴിവാക്കാം എന്നിട്ട് ഈ ത്രെഡിനെ എവിടെയെങ്കിലും നന്നായിട്ട് ഫിക്സ് ചെയ്തു കൊടുക്കുക ടൈറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തു വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിന്റെ മുകളിൽ നമ്മൾ കുറച്ച് കൂടി ഗ്ലൂ അപ്ലൈ ചെയ്തു കൊടുക്കണം എല്ലായിടത്തും ഗ്ലൂ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഈ ആ പേപ്പർ നമുക്ക് മെല്ലെ ഇങ്ങോട്ട് കീറി എടുക്കാം ഇനി ഇതിനെ ഒരു ദിവസം ഫുൾ ആയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം ഇതിങ്ങനെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ടൂത്ത് പിക്ക് മാറ്റിയിട്ട് അടർത്തി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ 3 ഡിഫറൻറ്റ് കളറിൽ ഈ ഒരു ഹാർട്ട് ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടർത്തി എടുക്കാം അപ്പോൾ ഇതിന്റെ ഓരോ ടൂത്ത് പിക്കും ഇതിൽ നിന്ന് മെല്ലെ ഇങ്ങനെ മെല്ലെ വലിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മെല്ലെ അടർത്തി എടുക്കുക ഇനി ഇതിനെ മെല്ലെ ഇങ്ങനെ അടർത്തിയിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കുക അപ്പോൾ ഇതിന്റെ അടിയിൽ നമ്മൾ മറ്റേ പേപ്പർ വെച്ചിട്ടാണ് അല്ലെങ്കിൽ പേപ്പറിന്റെ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ടൂത്ത് പിക്ക് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പേപ്പർ ഇതിന്റെ അടിയിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത് മെല്ലെ ഇങ്ങനെ അടർത്തി കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ആ ത്രെഡ് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക പിന്നെ സൈഡിലുള്ള ഹാർഡായി നിൽക്കുന്ന ഗ്ലൂ ഒക്കെ ഉണ്ടാവും അതൊക്കെ മെല്ലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ Heart shape and ത്രെഡ് വെച്ചിട്ട് വളരെ സിമ്പിൾ ആണ് അതേപോലെ തന്നെ ഞാൻ ഇതുപോലെ ബോൾസും അതേപോലെ സ്റ്റാർസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റാർ എങ്ങനെ ത്രെഡ് വെച്ചിട്ട് സ്റ്റാർ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഇതിന്റെ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാലേ നല്ല ഭംഗി ഉണ്ടാവും അതിന് ജസ്റ്റ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ